ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് രാവിലത്തിന് ഒരുങ്ങിട്ട് എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവാണേ. മോള് പിറകെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡേ ഔട്ട് എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ പോകുന്നത് ഒരു പറഞ്ഞ പോലെ കുറച്ച് ദൂരേക്കാണ് കേട്ടോ. ട്രിവാൻഡ്രൂ കരുനാഗപ്പള്ളി, കരുനാഗപ്പള്ളി കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം. അപ്പോൾ കൊല്ലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇക്കായി മാത്രമേ ഉള്ളൂ. മക്കൾക്ക് എക്സാം കാരണം അവരിവിടെ പഠിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി കേട്ടോ. ഞങ്ങൾ പോകുന്നത് ദേവരാഗം മ്യൂസിക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അഡ്മിൻസ് എല്ലാം കൂടി ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും ഇല്ല, കുറച്ച് ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ സേതുലക്ഷ്മിയുടെ വീട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സേതുലക്ഷ്മിയും സേതുലക്ഷ്മിയുടെ ബ്രദർ സജിത്തും, അവർ രണ്ടുപേരുടെയും വീടാണിത്. അപ്പോൾ അവിടെ ഞങ്ങളും ഞാനും ഇക്കായും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ തന്നെ വേറൊരു അഡ്മിൻ അനിതയും കൂടി ഉണ്ട്. അങ്ങനെ ഇവർ നാല് അഡ്മിൻസ് ഇപ്പോൾ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവരെ കൂടാതെ വേറെയും അഡ്മിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് സേതുലക്ഷ്മി ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്ക എപ്പോഴും ലീവിന് വരുമ്പോൾ വിചാരിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനൊരു ടൈം ഒത്തു വന്നു, അങ്ങനെ കാണാൻ വന്നതാണ്. ഇതാണ് സേതുലക്ഷ്മിയുടെ ബ്രദർ സജിത്ത്. ഇവരൊക്കെ ആ ഒരു ദേവരാഗം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ മ്യൂസിക് ഗ്രൂപ്പാണ് കേട്ടോ, അതിൻ്റെ അഡ്മിൻസ് ആണ്. പിന്നെ അതുകൂടാതെ തന്നെ ഫേസ്ബുക്കിൽ ഇവർക്ക് ദേവരാഗത്തിൻ്റെ പേജ് ഉണ്ട്. ഇത് സജിത്തിൻ്റെ വൈഫും മോനുമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഏകദേശം 2 മണിക്കൂർ എടുത്തു തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ കരുനാഗപ്പള്ളിയിൽ എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 6-7 വർഷം മുമ്പേ തുടങ്ങിയൊരു ഗ്രൂപ്പാണിത്, ദേവരാഗം. അപ്പോൾ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് ഇക്കായും ഇതിൽ ജോയിൻ ആയത്. ഇക്ക ഒരുപാട് പഴയ പാട്ടുകളോട് ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല പഴയ പാട്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ കയ്യിലുണ്ട്. ഇവരൊക്കെ പല ഭാഗങ്ങളിലിരുന്നുകൊണ്ട് ഗ്രൂപ്പുകളിലൂടെ ഒരുമിച്ച് ഫ്രണ്ട്സ് ആയവരാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ബിരിയാണിയൊക്കെ വെച്ച് റെഡിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കണം, നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ കൂടാതെ ആ വീട്ടിൽ സേതുലക്ഷ്മിയുടെ അച്ഛനും അമ്മയും അതുപോലെ അച്ഛമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഒരു പൂച്ച അതിങ്ങനെ ബിരിയാണിയുടെ മണം അടിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. നല്ലൊരു സ്നേഹമുള്ള നല്ലൊരു പൂച്ചക്കുട്ടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എണീറ്റ ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര പറയാൻ തുടങ്ങുകയാണ്. യാത്ര പറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും ഒരു വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ നടന്നവിടെ വന്നപ്പോൾ നമ്മൾ ചെറുതായിട്ട് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പോകാൻ ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ്. ഇവർ നാലാളുമാണ് ഈ അഡ്മിൻസായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് സേതുലക്ഷ്മിയുടെ വീട്ടിൽ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. ഞങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ഇവരുടെ തന്നെ വേറൊരു ഫ്രണ്ട് സജയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കോളിൽ. അപ്പോൾ എല്ലാവരുമായിട്ട് സംസാരിച്ചു, നല്ല സ്നേഹമായിരുന്നു. എന്നെ കണ്ടിട്ടുകൂടിയില്ല, പക്ഷേ ഞാനുമായിട്ടുകൂടി സംസാരിച്ചു. എന്തായാലും സേതുലക്ഷ്മിയുടെയും സജിത്തിൻ്റെയും വീട്ടിൽ വന്നപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നല്ല സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. അമ്മയും അച്ഛനും ആ അച്ഛമ്മയും ഒക്കെ എല്ലാവരുടെ അടുത്തും സ്നേഹമുള്ള, അതുപോലെ സജിത്തിൻ്റെ വൈഫ്. അങ്ങനെ യാത്ര പറഞ്ഞ് പോകാൻ ഇറങ്ങുമ്പോഴാണ് സേതുവിൻ്റെ അച്ഛമ്മയോടുകൂടി ഒരു ഫോട്ടോ എടുത്തില്ല എന്ന് വെച്ചിട്ട് ഇക്കായും എൻ്റെതയും കൂടെ അടുത്ത് അച്ഛമ്മയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പോയി. ഇതാണ് സേതുവിൻ്റെ അമ്മ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടുകൂടി ഞങ്ങൾ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു ഗാർഡൻ കണ്ടു കേട്ടോ, ഫുള്ള് സജിത്തിൻ്റെ കളക്ഷൻ ആയിരുന്നു. എന്തായാലും ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോകും കേട്ടോ. ആ രീതിയിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികൾ, കുറച്ചല്ല കുറേ മാത്രം ഉണ്ട്. ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പോൾ കണ്ടത് ആ ഒരു നല്ല കളർഫുള്ളായിട്ട് ഇലച്ചെടികളായിരുന്നു കൂടുതലും. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്തായാലും ഇപ്പം ഇറങ്ങിയാലും 2 മണിക്കൂർ കഴിഞ്ഞ് വിടത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് 92 കിലോമീറ്റർ ഉണ്ടായിരുന്നു പോത്തങ്കോട് ടു കരുനാഗപ്പള്ളി. അപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്തത് ഫുള്ള്. അപ്പോൾ തിരിച്ച് ഇക്കാൻ എന്തായാലും ഡ്രൈവ് ചെയ്യട്ടെ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ഒരു രസമുള്ള ഒരു യാത്ര. അതുമാത്രമല്ല നല്ല സ്നേഹമുള്ള കുറേ ആൾക്കാരെ കാണാൻ പറ്റി. എന്തായാലും ഇങ്ങനൊരു വീഡിയോ ഇടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ ഓൾ.